MST സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലമാണല്ലോ. ഈ പൊള്ളുന്ന ചൂടിൽ ദാഹവും ക്ഷീണവും അകറ്റാൻ പോഷകസമ്പന്നമായ രണ്ട് ജ്യൂസുകളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കൊരു പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടാക്കാം. ഇതിനായി മീഡിയം സൈസിലുള്ള ഒരു പൊട്ടുവെള്ളരി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത് പൊട്ടിയ വെള്ളരിയാണിത്. ഇതിന്റെ പുറമേയുള്ള തൊലിയും ഉള്ളിലെ കുരുവും നമുക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് അരക്കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം. ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതിനു പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. ഇത് മിക്സിയിൽ ഒന്ന് മടിച്ചെടുക്കേണ്ട, ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് റെഡിയായി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. ഇപ്പോൾ പൊട്ടുവെള്ളരിയുടെ സീസണാണ്. ശരീരത്തിന് നല്ല തണുപ്പ് നൽകുന്ന ഒന്നാണ് പൊട്ടുവെള്ളരി. പൊട്ടുവെള്ളരിയിൽ നാരിൻ്റെ അംശം ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കരിക്ക് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി രണ്ട് കരിക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഴമ്പും വെള്ളവും മാറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് ഖസ്ഖസ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. ഇനി 1/3 കപ്പ് പഞ്ചസാര വേണം. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കരിക്ക് ചെറുതായി അരിഞ്ഞതും കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ടുണ്ട്. ഇനി കരിക്കിന്റെ കഴമ്പ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിക്കിന്റെ വെള്ളവും പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കരിക്ക് വെള്ളവും ഐസ് ക്യൂബ്സും ഇട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. നമ്മുടെ കരിക്ക് ജ്യൂസും റെഡിയായി. രണ്ടും നല്ല ഹെൽത്തിയായ ജ്യൂസുകളാണ്. ഇതിന് മുകളിലായിട്ട് കരിക്കിന്റെ പീസും ഖസ്ഖസും ഇട്ട് കൊടുക്കും. നിങ്ങൾ എന്തായാലും ഈ രണ്ട് ജ്യൂസുകളും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.